കെ എസ് പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് ടെൻ തൗസൻഡ് ജി കെ സീരീസ് എന്ന് പറയുന്നൊരു ടാസ്ക് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു അതിൽ ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പം ബാക്കി ക്വസ്റ്റ്യൻസ് ഓരോ വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പം ഒരു സീരീസിനകത്ത് നമ്മൾ എന്താണ് വൺ ടു ടെൻ തൗസൻഡ് എന്ന് പറയുന്നതിലോട്ടല്ല പോകുന്നത് ടെൻ തൗസൻഡ് ടു വണ്ണിലോട്ടാണ് എത്തിക്കുന്നത് സോ ബാക്കിൽ നിന്നാണ് നമ്മൾ പഠിച്ചു തുടങ്ങുന്നത് ഇരുന്നൂറ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് മുന്നൂറ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യും ഈ ഒരു ആഴ്ചയിലെ ടാസ്ക് അഞ്ഞൂറ് ക്വസ്റ്റ്യൻ ആയിരുന്നു അത് ഉടനെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ് ഓക്കെ അപ്പം ഇതിൻ്റെ എന്താ എല്ലാ വീഡിയോസും ഇതിൻ്റെ പ്ലേ ലിസ്റ്റിൽ ടെൻ തൗസൻഡ് ജി കെ സീരീസ് എന്ന് പറയുന്നൊരു പ്ലേ ലിസ്റ്റ് ഉണ്ടാവും അതിനകത്ത് ആണ് അത് നോക്കി സ്റ്റാർട്ടിങ് തൊട്ട് ആദ്യത്തെ ടാസ്ക് തൊട്ട് കംപ്ലീറ്റ് ചെയ്യുക ഓക്കെ ഇടയ്ക്ക് കംപ്ലീറ്റ് ചെയ്യാതെ നമുക്ക് ടെൻ തൗസൻഡ് ക്വസ്റ്റ്യൻസും ഒരു നൂറ് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത നൂറ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതിന് മുമ്പായിട്ട് ആ നൂറ് ക്വസ്റ്റ്യൻസ് നല്ലതുപോലെ ക്ലിയർ ആയതിന് ശേഷം മാത്രം അല്ലെങ്കിൽ നല്ലതുപോലെ പഠിച്ചതിന് ശേഷം മാത്രമേ അടുത്ത എന്താ ഹൺഡ്രഡ് ക്വസ്റ്റ്യൻസ് പഠിക്കാവുള്ളൂ ഓക്കെ അപ്പം നേരെ ഈ ടാസ്കിലോട്ട് പോകാം ഇവിടെ നമ്മൾ നയൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് മുതൽ നയൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് പഠിക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന ബുക്ക് പി എസ് സി ബുള്ളറ്റിനായിരുന്നു അതുകൊണ്ട് തന്നെ കെ എസ് സിൻ പഠിക്കുന്നവരോടൊപ്പം പി എസ് സി എക്സാംസിനും പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ ഒരു എന്താ നോട്ട്സ് നോക്കി പഠിക്കാവുന്നതാണ് അപ്പം നേരെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം മനുഷ്യവർഗം ആവിർഭവിച്ചത് ആഫ്രിക്കയിലാണെന്ന വാദം ആദ്യമായി ഉന്നയിച്ചത് ആരാണ് ചാൾസ് ഡാർവിൻ ആണ് മനുഷ്യവർഗം ആവിർഭവിച്ചത് ആഫ്രിക്കയിലാണെന്ന വാദം ആദ്യമായി ഉന്നയിച്ചതാരാണ് ചാൾസ് ഡാർവിൻ ആണ് പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രനാണ് പ്രദോഷ നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രനാണ് ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ആയിരുന്നത് ആരാണ് രാജേന്ദ്ര പ്രസാദാണ് ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതി ആയിരുന്നത് രാജേന്ദ്ര പ്രസാദാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു അടുത്തത് എവറസ്റ്റ് ടിബറ്റിൽ അറിയപ്പെടുന്ന പേര് അത് നമ്മൾ ജോഗ്രഫി പഠിച്ചപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എന്താണ് ചോമോ ലുങ്മ എന്നാണ് ചോമോ ലുങ്മ മനുഷ്യരെല്ലാം ഒരുപോലെയാണ് ജന്മം കൊണ്ട് ആരും വിശുദ്ധരല്ല എന്ന് പറഞ്ഞത് മഹാത്മാ ഫുലെയാണ് ഓക്കെ ഭീമൻ പാണ്ഡെയുടെ സ്വദേശം ഏതാണ് ചൈനയാണ് ഏറ്റവും കൂടുതൽ ഭ്രമണ കാലയളവുള്ള ഗ്രഹം ഏതാണ് ശുക്രനാണ് ഓക്കെ ഭൂട്ടാന്റെ തലസ്ഥാനം എന്താണ് തിമ്പു തിമ്പു ആണ് ഭൂട്ടാന്റെ തലസ്ഥാനം പറയുന്നത് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ ദ്വീപ് ബോർണിയോ ദ്വീപാണ് ഓർത്തു വെച്ചിരിക്കുക ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏറ്റവും വലിയ ദ്വീപ് ബോർണിയോ ദ്വീപാണ് പ്രാചീന കാലത്ത് യവനപ്രിയ എന്നറിയപ്പെട്ടത് ഏതാണ് കുരുമുളകിനെയാണ് യവനപ്രിയ എന്താണ് യവനപ്രിയ എന്നറിയപ്പെട്ടത് കുരുമുളകാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ് നമുക്കറിയാം വ്യാഴമാണ് അല്ലേ ഇനി എന്തിൻ്റെ പ്രതീകമാണ് ത്രാസ് കോടതിയിലൊക്കെ ത്രാസ് വെച്ചിരിക്കുന്ന എന്തിൻ്റെ പ്രതീകമായിട്ടാണ് നീതിയുടെ പ്രതീകമായിട്ടാണ് ഏറ്റവും കൂടുതൽ എണ്ണം പട്ടികജാതിക്കാർ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശാണ് ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാരുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ് ഉത്തർപ്രദേശാണ് ഭൂമധ്യരേഖ കടന്നു പോകുന്ന ഏക ഏഷ്യൻ രാജ്യം എന്ന് പറയുന്നത് ഇൻഡോനേഷ്യയാണ് പ്രതിധ്വനി ഉപയോഗിച്ച് ഇര തേടുന്ന സസ്ഥനം ഏതാണ് വവ്വാലാണ് ഏറ്റവും കൂടുതൽ ക്രിയാശേഷിയുള്ള മൂലകം ഫ്ലൂറിനാണ് ഇന്ത്യൻ മിലിട്ടറി അക്കാഡമി മ്യൂസിയം എവിടെയാണ് ഡെറാഡൂണിലാണ് ഏറ്റവും കൂടുതൽ കാലം ലോക്സഭയിൽ ആംഗ്ലോ ഇന്ത്യൻ ആരാണ് ഫ്രാങ്ക് ആൻ്റണിയാണ് കാശ്മീർ സിംഹം എന്നറിയപ്പെട്ട നേതാവാരാണ് ഷെയ്ഖ് അബ്ദുള്ളയാണ് ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര മനുഷ്യൻ്റെ കഴുത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഏഴാണ് ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് കിളിമഞ്ചാരോ താൻസാനിയല കിളിമഞ്ചാരോ ആണ് ആഫ്രിക്കയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് മൗണ്ട് എവറസ്റ്റ് ആണല്ലേ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഏതാണ് കാഞ്ചൻജംഗയാണ് അല്ലേ ഇനി ഇന്ത്യയിലെ മിസൈൽ വിക്ഷേപണ തറ എവിടെയാണ് ചാന്തിപ്പൂർ ഓൺസിയിലാണ് ഏറ്റവും കൂടുതൽ ഒളിമ്പിക്സുകൾ നടന്നിട്ടുള്ള വൻകര യൂറോപ്പ് കറുപ്പ് യുദ്ധത്തിൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിലെ കറുപ്പ് യുദ്ധത്തിൽ ചൈനയെ തോൽപ്പിച്ച രാജ്യം ചൈനയെ തോൽപ്പിച്ച രാജ്യം ഏതാണ് ആണ് ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് നേടിയത് വാൾട്ട് ഡിസ്നിയാണ് ഇരുപത്തി ആറ് ഓസ്കാർ അവാർഡാണ് വാൾട്ട് ഡിസ്നി ഇതുവരെ നേടിയിട്ടുള്ളത് എന്തൊരു മഹാനുഭാവലു എന്ന ഗാനം പാടിയത് ആരാണ് ത്യാഗരാജസ്വാമികളാണ് ആരാണ് ത്യാഗരാജ ത്യാഗരാജസ്വാമികൾ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ശതവാഹന രാജാവാണ് ശതകർണി രണ്ടാമൻ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച ശതവാഹന രാജാവ് ആരാണ് ശതകർണി രണ്ടാമനാണ് ഇന്ത്യയിൽ ജനറൽ ഇൻഷുറൻസിൻ്റെ ദേശസാൽക്കരണം പ്രാബല്യത്തിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജനുവരി ഒന്നിനാണ് ദേശ സാൽക്കരണം എന്തിൻ്റെ ജനറൽ ഇൻഷുറൻസിൻ്റെ ദേശസാൽക്കരണം ഔറംഗസീബിന്റെ രാജധാനിയിൽ താമസിച്ച വിദേശ സഞ്ചാരി ആരാണ് നിക്കോളോ മനൂച്ചിയാണ് ഓക്കെ നിക്കോളോ മനൂച്ചി ഡോക്ടർ സലിം അലി പക്ഷി സങ്കേതമേത് സംസ്ഥാനത്താണ് ഗോവയിലാണ് ഡോക്ടർ സലിം അലി ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള രാജ്യം ഇന്ത്യയാണ് തേനീച്ചയ്ക്ക് എത്ര ചിറകുകളുണ്ട് നാല് ചിറകുകളാണുള്ളത് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആർദർ കോനൻ ഡോയലിൻ്റെ ആദ്യത്തെ അപസർപ്പക നോവൽ ആർദർ കോനൻ ആരുടെയാണ് ആർദർ കോനൻ ഡോയൽ അദ്ദേഹത്തിൻ്റെ അപസർപ്പക നോവൽ ഏതാണ് സ്റ്റഡി ഇൻ സ്കാർലറ്റ് എന്ന് പറയുന്ന നോവലാണ് സ്റ്റഡി ഇൻ സ്കാർലറ്റ് അന്തരീക്ഷ സ്ഥിതിയിലെ എല്ലാ വ്യതിയാനങ്ങളും സംഭവിക്കുന്ന അന്തരീക്ഷ പാളി ഏതാണ് ട്രോപ്പോസ്പിയർ ആണ് ഫോക്ലാൻഡ് ദ്വീപുകൾ ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് ഫോക്ലാൻഡ് ഓർത്ത് ഓർത്തുവച്ചിരിക്കുക ഫോക്ക്ലാൻഡ് ദ്വീപുകൾ എവിടെയാണ് അറ്റ്ലാന്റിക് ഓഷ്യനിലാണ് ഇന്ത്യയിൽ പോർച്ചുഗീസ് ഭരണത്തിൻ്റെ യഥാർത്ഥ സ്ഥാപകനാരാണ് അൽബൂ കർക്കാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹത്തിൻ്റെ ഭരണത്തലവൻ എന്തെന്നാണ് അറിയപ്പെടുന്നത് ലെഫ്റ്റനൻറ്റ് ഗവർണർ ആണ് അല്ലേ ആൻഡമാൻ നിക്കോബാർ ദ്വീപസമൂഹത്തിൻ്റെ ഭരണത്തലവൻ ആരാണ് ലഫ്റ്റനൻറ്റ് ഗവർണർ ആണ് യക്ഷഗാനം ഏത് സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു യക്ഷഗാനത്തിൻ്റെ ഒരു ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത് കർണാടകവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അടുത്ത ഫ്രഞ്ച് ഓപ്പൺ നടക്കുന്ന കളിസ്ഥലത്തിൻ്റെ പേര് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് എന്താണ് പേര് റോളണ്ട് ഗാരോ എന്താണ് റോളണ്ട് ഗാരോ ഓക്കെ മേജർ റാത്തോഡിനെ ഒളിമ്പിക് മെഡലിന് അർഹനാക്കിയ ഇനം ഏതാണ് പേര് ഓർത്തു വെച്ചിരിക്കുക എന്താണ് മേജർ റാത്തോഡ് എന്താണ് ഷൂട്ടിംഗ് ആണ് മേജർ റാത്തോഡ് എന്താണ് ഷൂട്ടിംഗ് ആണ് റോമിലെ ബിഷപ്പ് ഏത് രാജ്യത്തിൻ്റെ രാഷ്ട്ര തലവൻ കൂടിയാണ് വത്തിക്കാനിലെ രാഷ്ട്ര തലവൻ കൂടിയാണ് കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ ഗ്രാമം എന്ന് പറയുന്നത് ഏതാണ് ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂരാണ് ഏതാണ് സമ്പൂർണ്ണ ജൈവ ജൈവ ഗ്രാമം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ ഉടുമ്പന്നൂരാണ് ഗാന്ധിജി ഉപ്പ് നിയമം ലംഭിക്കാൻ ലംഘിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥലം ഏതാണ് ദണ്ഡിയാണ് അല്ലേ അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഇനി ഇരുപത്തിയേഴ് വർഷം തടവനുഭവിച്ച ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് നേതാവാരാണ് നെൽസൺ മണ്ടേല നെൽസൺ മണ്ടേല എത്ര വർഷ കാലമാണ് തടവ് അനുഭവിച്ചിട്ടുണ്ടെന്ന് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു എത്ര വർഷമാണ് ഇരുപത്തി ഏഴ് വർഷമാണ് തടവ് അനുഭവിച്ച ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസ് നേതാവായിരുന്നു ആര് നെൽസൺ മണ്ടേല അർജൻറ്റീനയിലും ഉറുഗ്വയിലുമായി കാണപ്പെടുന്ന പുൽമേടുകളുടെ പേരെന്താണ് പാമ്പാസ് എന്നാണ് പാമ്പാസ് ഓക്കെ ഇനി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഉപരാഷ്ട്രപതി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഡോക്ടർ രാധാകൃഷ്ണൻ മഞ്ഞുകാലത്തെ ചില ജീവികൾ നീണ്ട ഉറക്കത്തിലേർപ്പെടുന്ന ആ ഒരു പ്രതിഭാസത്തിനെയാണ് ഹൈബർനേഷ്യൻ എന്ന് പറയുന്നത് അതാണ് ഹൈബർനേഷ്യൻ ശ്രീലങ്കയിലെ സമാധാന ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച യൂറോപ്യൻ രാഷ്ട്രം ഏതാണ് നോർവേയാണ് ഏറ്റവും ഭാരം കൂടിയ വാതക മൂലകമാണ് റാഡോൺ ഏറ്റവും ഭാരം കൂടിയ വാതക മൂലകമാണ് റാഡോൺ ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം ഏതാണ് വൈക്യം സത്യാഗ്രഹമാണ് ഓക്കെ ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരം മറാത്ത സാമ്രാജ്യ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആരാണ് ശിവജിയാണ് മറാത്ത ഓക്കെ മറാത്ത സാമ്രാജ്യ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ശിവജിയാണ് അർജുന അവാർഡ് ലഭിച്ച ആദ്യ മലയാള വനിത ആരാണ് കെ സി ഏലമ്മയാണ് കെ സി ഏലമ്മയ്ക്കാണ് അർജുന അവാർഡ് ആദ്യമായിട്ട് ലഭിക്കുന്ന മലയാളി വനിത എന്ന് പറയുന്നത് എവറസ്റ്റ് കൊടുമുടി കണ്ടെത്തിയത് ആരാണ് എവറസ്റ്റ് കൊടുമുടി കയറിയവരുടെ ലിഫ്റ്റായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇനി എവറസ്റ്റ് കൊടുമുടി കണ്ടെത്തിയത് ആരാണ് എന്ന് ചോദിച്ചാൽ രാധാനാഥ് സിക്തറാണ് ആരാണ് രാധാനാഥ് സിക്തർ എൽ ഐ സി നിലവിൽ വന്നതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാന അക്ഷാംശ രേഖ ഏതാണെന്ന് നമുക്കറിയാം ഉത്തരായന രേഖയാണെന്നറിയാം അല്ലേ ആരുടെ ഭരണകാലത്താണ് സെൻറ്റ് തോമസ് ഇന്ത്യയിൽ എത്തിയത് ഗോണ്ടോ ഫെർണസിൻ്റെ ഗോണ്ടോ ഫെർനസിൻ്റെ എന്താ ഭരണകാലത്താണ് ആര് ഇന്ത്യയിൽ വരുന്നത് സെൻറ്റ് തോമസ് ഇന്ത്യയിൽ വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും മഹാസമ്മേളനങ്ങൾക്ക് വേദിയായ ഏക നഗരം ഏക നഗരം ഓർത്തു ഓർത്തുവച്ചിരിക്കുക ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും മഹാസമ്മേളനങ്ങൾക്ക് വേദിയായ ഒരേ ഒരു നഗരം ഏതാണ് പാടലിപുത്രമാണ് പാടലിപുത്രം ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ കർഷക ദിനമായി ആചരിച്ചു പോരുന്നത് ചരൺ ചരൺസിംഗിൻ്റെ ജന്മദിനമാണ് ആരുടെയാണ് ചരൺ സിംഗിൻ്റെ കേരളത്തിലല്ല ഇന്ത്യയിലാണ് നോർത്ത് ഇന്ത്യ കേട്ടോ ആരുടെ ജന്മദിനമാണ് ഇന്ത്യയിൽ കർഷക ദിനമായി ആചരിക്കുന്നത് ചരൺ സിംഗിൻ്റെ ജന്മദിനമാണ് കൃഷ്ണ നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് മഹാബലേശ്വരിൽ നിന്നാണ് കൃഷ്ണയ്ക്ക് ഇച്ചിരി നല്ല ബലമുണ്ടെന്ന് ആലോചിക്കുക കൃഷ്ണ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് മഹാബലേശ്വരിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് ആരുടെ സദസ്യനായിരുന്നു ചരകൻ ഇതും പ്രീവിയസ് ഇയർ ആണ് ആരുടെ സദസ്യനായിരുന്നു ചരകൻ ചരകൻ ആരുടെയാണ് ഖനിഷ്കൻ്റെ സദസ്യനാണ് ആരുടെയാണ് ഖനിഷ്കൻ്റെ സദസ്യനാണ് ആര് ചരകൻ കർണാടകത്തിലെ പ്രധാന നദികൾ ഏതൊക്കെയാണ് കൃഷ്ണയും കാവേരിയുമാണ് എല്ലാം കാവച്ചാണ് അല്ലേ കർണാടകം കായാണ് കൃഷ്ണ കാവേരി അപ്പൊ കർണാടകത്തിലെ പ്രധാന നദികൾ നദികളേതക്കെയാണ് കൃഷ്ണയും കാവേരിയും ഇനി കിവി എന്ന പക്ഷിയുടെ ജന്മദേശം ഏതാണ് ആണ് കിവി ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ് വില്യം ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ചത് ആരാണ് വില്യം ആണ് ഏത് ലോഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥമാണ് ഞാൻ പ്രകാശം വഹിക്കുന്നു ഇതൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ ഫോസ്ഫറസ് ആണ് ഫോസ്ഫറസിൻ്റെ അർത്ഥം എന്താണ് ഫോസ്ഫറസ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഞാൻ പ്രകാശം വഹിക്കുന്നു എന്നതാണ് ലോകത്തിൽ ഏറ്റവും സാധാരണയായി പകരുന്ന രോഗം ഏതാണ് ജലദോഷമാണ് ആയി രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നത് ഏത് സ്ഥലമാണ് വിഴിഞ്ഞമാണ് ആയി രാജാക്കന്മാരുടെ തലസ്ഥാനം ഇനി കടുവകളുടെ സംരക്ഷണാർത്ഥം ഭാരത സർക്കാർ പ്രോജക്റ്റ് ടൈഗർ നടപ്പിലാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് കടുവകളുടെ സംരക്ഷണാർത്ഥം ഭാരത സർക്കാർ പ്രോജക്റ്റ് ടൈഗർ നടപ്പിലാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് കൗരവരുടെ ഒരേ ഒരു സഹോദരി ആരാണ് ദുഷളയാണ് കൗരവരുടെ ഒരേ ഒരു സഹോദരി ആരാണ് ദുഷളയാണ് യുഗോസ്ലോവിയയുടെ രാഷ്ട്രപിതാവാരാണ് മാർഷൽ ആണ് ഡിറ്റോ ഓർത്തിരിക്കുക ഏതെങ്കിലും ഒരു പേരെങ്കിലും ഓർത്തു ഓർത്തുവച്ചിരിക്കുക മാർഷൽ അല്ലെങ്കിൽ ഡിറ്റോ എന്നുള്ള ആ ഒരു പേര് കാണുമ്പോഴേ എഴുതിക്കോണം യുഗോസ്ലോവിയയുടെ രാഷ്ട്രപിതാവാണ് മാർഷൽ ഡിറ്റോ കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനം എവിടെയാണ് തേഞ്ഞിപ്പാലത്തിലാണ് തേഞ്ഞിപ്പാലം കാലിക്കറ്റ് സർവകലാശാലയുടെ ആസ്ഥാനം കൽക്കട്ട ബോംബെ ഹൈക്കോടതികൾ നിലവിൽ വന്ന വർഷം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ട് ഇത് ഏത് ആക്ട് പ്രകാരമാണെന്നൊക്കെ ഇന്ത്യൻ പൊളിറ്റിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ കൽക്കട്ട ബോംബെ ഹൈക്കോടതികൾ നിലവിൽ വന്ന വർഷം ഏതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടാണ് സാധുജന പരിപാല സംഘം സ്ഥാപിച്ചതാരാണ് അയ്യങ്കാളിയാണ് ഓർത്തിരിക്കുക സാധുജന പരിപാലക സംഘം സ്ഥാപിച്ചതാരാണ് അയ്യങ്കാളിയാണ് കർഷക ബന്ധ ബില്ല് ഏത് ഗവണ്മെൻറ്റിൻ്റെ കാലത്തെ പരിഷ്കാരമായിരുന്നു ഇ എം എസ് ഗവണ്മെൻറ്റിൻ്റെ കാലത്തെ പരിഷ്കാരമായിരുന്നു എന്ത് കർഷക ബന്ധ ബില്ല് ഗോദാനം രചിച്ചതാരാണ് ഗോദാനം പ്രേംചന്ദാണ് പ്രേംചന്ദാണ് പ്രേംചന്ദ് ആണ് എന്ത് രചിക്കുന്നത് ഗോദാനം രജി രചിക്കുന്നത് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ബാബർ എന്നറിയപ്പെട്ടത് ആരാണ് റോബർട്ട് ക്ലൈവാണ് റോബർട്ട് ക്ലൈവിനെയാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ബാബർ എന്ന് അറിയപ്പെടുന്നത് ഓക്കെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ യഥാർത്ഥ ബാബറല്ല ഇന്ത്യയിൽ അങ്ങനെ ഒരു പേരിൽ അറിയപ്പെടുന്ന ആരാണ് റോബർട്ട് ക്ലൈവാണ് കോട്ടുകോണം ഏത് വിളയുടെ ഇനമാണ് മാവിൻ്റെ ഒരു ഇനമാണ് എന്തെന്ന് പറയുന്നത് കോട്ടു എന്ന് പറയുന്നത് കോട്ടുകോണം മാവ് വിജയവാഡ ഏത് നദിയുടെ തീരത്താണ് കൃഷ്ണ നദിയുടെ തീരത്താണ് എന്ത് സ്ഥിതി ചെയ്യുന്നത് വിജയവാഡ സ്ഥിതി ചെയ്യുന്നത് കോൺഗ്രസ് ഇതര സർക്കാരിൻ്റെ കാലത്ത് ഭാരതരത്നം പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ വ്യക്തി ആരാണ് ഡോക്ടർ അംബേദ്കർ ആണ് ഡോക്ടർ അംബേദ്കർ ആണ് കോൺഗ്രസ് ഇതര സർക്കാരിൻ്റെ കാലത്ത് ഭാരതരത്നം പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ വ്യക്തി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വർണം സിൽക്ക് ചന്ദനം എന്നിവ ഉത്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ് കർണാടകമാണല്ലേ ഏതൊക്കെയാണ് സ്വർണം സിൽക്ക് ചന്ദനമൊക്കെ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ് കർണാടകത്തിലാണ് ഇനി ഹേബിയസ് കോർപ്പസ് എന്നാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക എന്നതാണ് ഹേബിയസ് കോർപ്പസിൻ്റെ അർത്ഥം ഗാനിമീഡ് ഉൾപ്പെടെ വ്യാഴത്തിൻ്റെ നാല് ഉപഗ്രഹങ്ങളെ ആയിരത്തി അറുനൂറ്റി പത്തിൽ കണ്ടെത്തിയതാരാണ് ഗലീലിയോ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിളയുന്ന പഴവർഗ്ഗം ഏതാണ് മാമ്പഴമാണ് താന്തിയാ തോപ്പിയുടെ യഥാർത്ഥ പേര് താന്തിയാ തോപ്പി രാമചന്ദ്ര പാണ്ഡുരംഗ രാമചന്ദ്ര പാണ്ഡുരംഗ എന്ന് വിളിക്കാനുള്ള പേരിൻ്റെ കാരണം വരെ എന്തെന്നാക്കി താന്തിയാ തോപ്പി താന്തിയാ തോപ്പി അതും പാടാണ് അല്ലേ രണ്ടും പെട്ടുപോയി അല്ലേ താന്തിയ തോപ്പിയുടെ യഥാർത്ഥ പേരെന്താണ് രാമചന്ദ്ര പാണ്ഡുരംഗ താൻസൺ എന്ന പേര് നൽകിയത് ഗ്വാളിയർ രാജാവ് വിക്രംജിത്താണ് താൻസൻ എന്ന പേര് നൽകിയതാരാണ് ഗ്വാളിയർ രാജാവായ വിക്രംജിത്താണ് ധീരസമീരെ യമുനാ തീരെ ആരുടെ വരികളാണ് ജയദേവന്റെ വരികളാണ് ധീരസമീരെ യമുന തീരെ സാനിയ മിർച്ചയുടെ ബന്ധപ്പെട്ട കായികം ഇനേത് ഇനം ഏതാണ് ടെന്നീസാണ് കോളാനട്ടിൻ്റെ നാട് എന്നറിയപ്പെടുന്നത് ആഫ്രിക്കയാണ് എന്താണ് കോളനട്ട് കോളനട്ടിൻ്റെ നാടെന്നറിയപ്പെടുന്നത് ആഫ്രിക്കയാണ് കോഫി ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് ബാംഗ്ലൂർ ആണ് കോഫി ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ് ബാംഗ്ലൂർ ആണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രസിഡൻ്റായ ആദ്യ മലയാളി വനിത ആരാണ് ഓമന എബ്രഹാം ആണ് എന്തിൻ്റെ പ്രസിഡൻ്റാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അപ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പ്രസിഡൻ്റായ ആദ്യ മലയാളി വനിത എന്ന് ചോദിച്ചാൽ ആരാണ് ഓമന എബ്രഹാം ആണ് കോട്ടയത്ത് സി എം എസ് പ്രസ് സ്ഥാപിതമായത് ഏത് വർഷത്തിലാണ് എ ഡി ആയിരത്തി എണ്ണൂറ്റി അറുപത് ഇരുപത്തി ഒന്നിലാണ് എ ഡി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് കോട്ടയത്ത് ഏത് പ്രസ്സ് വരുന്നത് സി എം എസ് പ്രസ് സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം റേഡിയോ നിലയം പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നാണ് തിരുവനന്തപുരത്ത് റേഡിയോ നിലയം സ്ഥാപിക്കപ്പെട്ട പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നാണ് കോളാർ സ്വർണ്ണഗനി ഏത് സംസ്ഥാനത്താണ് കർണാടകയിലാണ് കോളാർ സ്വർണഗനി സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പറഞ്ഞായിരുന്നില്ല സ്വർണത്തിനും സിൽക്കിനും ചന്ദനത്തിനും ഒക്കെ ഉത്പാദനത്തിന് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ് കർണാടകമാണ് അപ്പോൾ കോളാർ സ്വർണഗനി ഏത് സംസ്ഥാനത്താണ് കർണാടകത്തിലാണ് ഗാന്ധാര കല പ്രച പ്രചാരം നേടിയത് ആരുടെ കാലത്താണ് കനിഷ്കൻ്റെ കാലത്താണ് ഗാന്ധാര കല പ്രചാരം നേടുന്നത് കർണാടകത്തിലെ സംസ്കൃത ഗ്രാമം ഏതാണ് മാട്ടൂരാണ് കർണാടകത്തിലെ സംസ്കൃത ഗ്രാമം എന്നറിയപ്പെടുന്നത് ഏതാണ് മാട്ടൂരാണ് അതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു രണ്ടായിരത്തി എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ എൽ ആയിരിക്കണം തകഴിയുടെ ആദ്യ നോവൽ എന്ന് പറയുന്നത് ത്യാഗത്തിനു പ്രതിഫലം എന്ന് പറയുന്ന നോവലാണ് തകഴിയുടെ ആദ്യ നോവൽ ഏതാണ് ത്യാഗത്തിനു പ്രതിഫലം കറാച്ചി ഏത് നദിയുടെ തീരത്താണ് സിന്ധു നദിയുടെ തീരത്താണ് സേഫ്റ്റി വാൽവ് സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവായ വൈസ്രോയി ആരാണ് എന്ത് സിദ്ധാന്തമാണ് സേഫ്റ്റി വാൽവ് സേഫ്റ്റി വാൽവ് സിദ്ധാന്തത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ് ഉപജ്ഞാതാവ് ആരാണ് ആയ വൈസ്രോയി ആരാണ് ഡഫറിൻ പ്രഭു ആണ് ഡഫറിൻ പ്രഭു സേഫ്റ്റി വാൽവ് സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് വ ഉപജ്ഞാതാവായ വൈസ്രോയി ആണ് ഡഫറിൻ പ്രഭു ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എന്ന് ഇന്ത്യ എവിടെയാണ് മുംബൈയിലാണ് കോതഗുണ്ടം രാമഗുണ്ടം എന്നീ സ്ഥലങ്ങൾ എന്തിന് പ്രസിദ്ധമാണ് താപവൈദ്യുതി നിലയങ്ങൾക്ക് പ്രസിദ്ധമാണ് അടുത്ത ഒരു ആ ഒരു സെക്ഷനിലെ ലാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് സേവാഗ്രാം പദ്ധതി ആവിഷ്കരിച്ചതാരാണ് മഹാത്മാഗാന്ധി അപ്പോൾ ഈ ഒരു നൂറ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു ടാസ്കിലുള്ളത് ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത ടാസ്കിലോട്ട് പോവുക